ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഈ വീഡിയോയിലൂടെ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: എ പാർട്ടിക്കിൾ മൂവ്സ് ത്രൂ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. വാട്ട് ആർ ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ വെൻ ദ പാർട്ടിക്കിൾ കംപ്ലീറ്റ്സ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ 90 ഡിഗ്രി, അടുത്തത് 180 ഡിഗ്രി, അടുത്തത് 270 ഡിഗ്രി, അടുത്തത് 360 ഡിഗ്രി. സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിലൂടെ ഒരു പാർട്ടിക്കിൾ 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിളിനുണ്ടാകുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നത്, സർക്കിളിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ ആർ ആണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഒ എന്ന് മാർക്ക് ചെയ്യുന്നു. പോയിൻ്റ് എയിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. ഈ പാർട്ടിക്കിളിനെയാണ് ഇവിടെ പിങ്ക് ഡോട്ടായി കാണിച്ചിരിക്കുന്നത്. ഈ സർക്കിളിലൂടെയാണ് ഈ പാർട്ടിക്കിൾ ചലിക്കുന്നത്. ആദ്യം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എത്രയായിരിക്കുമെന്ന് നോക്കാം. തൊണ്ണൂറ് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലെത്തി. ഈ സമയം കൊണ്ട് പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ റെഡ് കളർ ആർക്കായി കാണിച്ചിരിക്കുന്നത്. പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് ഈക്വൽ ടു, ഇവിടെ പാർട്ടിക്കിൾ സഞ്ചരിച്ചത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ 1/4 ഭാഗമാണ്. സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഡിവൈഡഡ് ബൈ 4. ടോട്ടൽ സർക്കിളിൻ്റെ 1/4 ഭാഗം അഥവാ 90 ഡിഗ്രിയാണ് സഞ്ചരിച്ചത്. ടോട്ടൽ സർക്കിളിൻ്റെ ആംഗിൾ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി ബൈ 4 ചെയ്താൽ കിട്ടുന്ന ആംഗിളാണ് 90 ഡിഗ്രി. അതുകൊണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു സർക്കംഫറൻസ് ബൈ 4. സ്മോൾ ലെറ്റർ ആർ റേഡിയസ് ഉള്ള ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ഈക്വൽ ടു 2πr/4. സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ് 2πr/4. സിംപ്ലിഫൈ ചെയ്യുന്നു, ഡിസ്റ്റൻസ് ഈക്വൽ ടു πr/2. ഇപ്പോൾ ഡിസ്റ്റൻസ് കണ്ടെത്തി അടുത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതായത് ഇനീഷ്യൽ പൊസിഷൻ എ ആണ്, ഫൈനൽ പൊസിഷൻ ബി ആണ്. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ലൈനാണ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ലെങ്ത്ത് സ്മോൾ ലെറ്റർ ആർ ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു, ഇവിടെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാം. ഈ റൈറ്റ് ആംഗിളിൻ്റെ ട്രയാംഗിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് പൈതഗോറസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും. ഈ രണ്ട് സൈഡുകളുടെയും സ്ക്വയറുകളുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് കിട്ടും. അഥവാ എ ബി എന്ന ലെങ്ത്ത് സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആയിരിക്കും. സിംപ്ലിഫൈ ചെയ്യുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് 2r² ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r². ആർ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ ആർ എന്ന് കിട്ടും. ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് 2. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് 2. അടുത്തതായി 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിളിനുണ്ടാകുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്താം. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ എയിൽ നിന്ന് സി എന്ന പോയിന്റിലെത്തും. ഇവിടെ റെഡ് കളറിൽ ആർക്കായി കാണിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരം. പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ പകുതി ദൂരമാണ് ഇപ്പോൾ പാർട്ടിക്കിൾ സഞ്ചരിച്ചത്. അതുകൊണ്ട് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു സർക്കംഫറൻസ് 2πr/2 ഓർ ഡിസ്റ്റൻസ് ഈക്വൽ ടു പൈ ആർ. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എയിൽ നിന്നും സി എന്ന പോയിന്റിലെത്തും. ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിൻ്റെ പകുതി ദൂരം സഞ്ചരിച്ചു. അതുകൊണ്ട് പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2. സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ 2πr/2, അതുകൊണ്ട് ഡിസ്റ്റൻസ് ഈക്വൽ ടു പൈ ആർ. ഇവിടെ റെഡ് കളറിലുള്ള ആർക്കായി കാണിച്ചിരിക്കുന്നതാണ് എയിൽ നിന്നും സിയിലെത്തുമ്പോഴേക്കും പാർട്ടിക്കിൾ സഞ്ചരിച്ച ആകെ ദൂരം. ഇതാണ് പൈ ആർ. അടുത്തതായി പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്താം. എയിൽ നിന്ന് സിയിലേക്ക് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ എ സി എന്ന അകലം ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. അതായത് റേഡിയസ് പ്ലസ് റേഡിയസ് ഈക്വൽ ടു 2r. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 2r. അടുത്ത ക്വസ്റ്റ്യൻ 270 ഡിഗ്രി. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ബി എന്ന പോയിന്റിലെത്തും. 180 ഡിഗ്രി ആകുമ്പോൾ പാർട്ടിക്കിൾ സി എന്ന പോയിന്റിലെത്തും. 270 ഡിഗ്രി പാർട്ടിക്കിൾ ഡി എന്ന പോയിന്റിലെത്തും. ഈ റെഡ് കളറിലുള്ള ആർക്ക് കാണിക്കുന്നതാണ് എയിൽ നിന്നും ഡിയിലെത്തുമ്പോഴേക്കും പാർട്ടിക്കിൾ സഞ്ചരിച്ച ആകെ ദൂരം. പാർട്ടിക്കിൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് ഈക്വൽ ടു ഇവിടെ എ മുതൽ സി വരെ പാർട്ടിക്കിൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് നേരത്തെ നമ്മൾ കണ്ടെത്തി 2πr/2 ആണ്, പ്ലസ് സിയിൽ നിന്ന് ഡിയിലെത്തുമ്പോഴേക്കും പാർട്ടിക്കിൾ സഞ്ചരിക്കുന്ന ദൂരം 2πr/4 ആയിരിക്കും. 270 ഡിഗ്രിയെ 180 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എന്ന് നോക്കാം. എയിൽ നിന്ന് സിയിലെത്തുമ്പോൾ പാർട്ടിക്കിൾ സഞ്ചരിച്ചത് സർക്കംഫറൻസിൻ്റെ പകുതി ദൂരമാണ് അഥവാ 2πr/2 ആണ്.
സിയിൽ നിന്ന് ഡിയിലെത്തുമ്പോഴേക്കും പാർട്ടിക്കിൾ സഞ്ചരിച്ചത് സർക്കംഫറൻസിൻ്റെ നാലിലൊന്നാണ്. അതുകൊണ്ടാണ് 2πr/4 എന്ന ടേം വന്നത്. ഈക്വൽ ടു 2πr/2 പ്ലസ് 2/4 എന്നത് 1/2 ആയി മാറും. ഈക്വൽ ടു πr/2. ഇത് രണ്ടും കോമൺ ഡിനോമിനേറ്റർ ആണ്. ഈക്വൽ ടു 2πr/πr/2 ഈക്വൽ ടു 3πr/2. അടുത്തതായി 270 ഡിഗ്രി സഞ്ചരിക്കുമ്പോൾ പാർട്ടിക്കിളിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഡി ഫൈനൽ പൊസിഷനും എ ഇനീഷ്യൽ പൊസിഷനുമാണ്. ഈ രണ്ട് പോയിൻറ്റുകളെയും ജോയിൻ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. എ ഡി എന്ന ലെങ്ത് ആണ് കണ്ടെത്തേണ്ടത്. എ ഡി എന്നത് ഹൈപ്പോട്ടനിയൂസ് ആണ്. അതുകൊണ്ട് ഇവിടെ പൈതഗോറസ് റൂൾ അപ്ലൈ ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് r² + r² ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2r². സിംപ്ലിഫൈ ചെയ്യുന്നു. r² റൂട്ട് എടുക്കുന്നു, ആർ എന്ന് കിട്ടും. ഈക്വൽ ടു r(√2). ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു r(√2). ക്വസ്റ്റ്യൻ 360 ഡിഗ്രി. എയിലിരിക്കുന്ന പാർട്ടിക്കിൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബി എന്ന പോയിൻറ്റിലെത്തും. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സി എന്ന പോയിൻറ്റിലെത്തും. 270 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡി എന്ന പോയിൻറ്റിലെത്തും. 360 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും തിരിച്ച് എ എന്ന പോയിൻറ്റിൽ തന്നെ എത്തും. 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരമാണ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസ് ആണ്. സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് പോയിൻ്റ് എയിൽ തന്നെ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് പാർട്ടിക്കിൾ സഞ്ചരിച്ച ദൂരം, ഡിസ്റ്റൻസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈക്വൽ ടു 2πr, ഓർ ഡിസ്റ്റൻസ് ഈക്വൽ ടു 2πr. അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ഒന്നായതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 0.